പോകുന്ന റെസിപ്പി ഞണ്ട് കറിയാണ്. നാടൻ സ്റ്റൈലിൽ എങ്ങനെ ഞണ്ട് കറി ഉണ്ടാക്കാം. 500 ഗ്രാം ഞണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് 10-12 ചെറിയ ഉള്ളി, 2 പച്ചമുളക്, വെളുത്തുള്ളി അല്ലി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 1 വലിയ തക്കാളി, 2 തണ്ട് കറിവേപ്പില, പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഞാനൊരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പൊടിയായി അരിഞ്ഞ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് ഫ്രൈ ആക്കാം. ഉള്ളി നന്നായി ബ്രൗൺ നിറമായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അതിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇത് പച്ചമണം മാറുന്നതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഞണ്ട് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. മസാല ഞണ്ടിലേക്ക് നന്നായി ഒന്ന് പിടിക്കണം. നമുക്ക് പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. കുടംപുളിയാണ് ഞാനെടുത്തിട്ടുള്ളത്. ചെറിയ കഷ്ണം കുടംപുളിയാണ് ചേർത്തത്. നമുക്ക് നിന്ന് അടച്ചുവെച്ച് വേവിക്കാം. വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ പാകമായി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ചട്ടിയുടെ ചൂടിൽ കുറച്ചുകൂടി ഈ കറി ടൈറ്റാവും. അങ്ങനെ നമ്മുടെ തേങ്ങാപ്പാൽ ചേർത്ത നാടൻ സ്റ്റൈലിലുള്ള ഞണ്ട് കറി റെഡിയായി കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.